السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وأصحابه وأتباعه الفائزين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر؟ ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. صدق الله العلي العظيم. بهمان الآية سهودر سهودري ماري പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാസർഗോഡ് തൃക്കടിപ്പൂർ എടച്ചാക്കൈ അഴീക്കാൽ നൂറുൽ ഹുദ കൾച്ചറൽ സെൻ്ററിൻ്റെ നല്ലവരായ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, സഹകാരികളെ, നൂറുൽ ഹുദ കൾച്ചറൽ സെൻ്റർ വാട്സപ്പ് ഗ്രൂപ്പ് അഴീക്കാൽ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരിശുദ്ധമാക്കപ്പെട്ട പ്രഭാഷണത്തിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ഈ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ രാജ്യങ്ങൾക്കും സമാധാനവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നകപ്പെട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ മുക്തിയും മോചനവും അല്ലാഹു തആല പ്രദാനം ചെയ്ത് സ്വൈര്യമായി ജീവിത വഴികൾ തേടാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉള്ള വിഷമതകളൊക്കെ നീങ്ങി അല്ലാഹു തആല റാഹത്തും സമാധാനവും ഇരുലോക വിജയവും നേടുന്ന ആളുകളിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രത്യേകിച്ചും ഈ വിശുദ്ധമായ റമദാൻ ശരീഫ് മൂന്നിൽ രണ്ടിലേറെ കഴിഞ്ഞ് അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെയും ഒന്ന് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ സമയത്ത് അല്ലാഹുവേ, ഈ വിശുദ്ധ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീപ്പെടുത്തണം റഹ്മാനെ. റമദാനിലെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുകൂല തെളിവും സാക്ഷ്യവുമാക്കി മാറ്റണം റഹ്മാനെ. ഞങ്ങൾക്കുള്ള ജീവിതത്തിലെ അവസാന റമദാനാക്കി മാറ്റാതെ ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അമലുകൾ ചെയ്തുകൊണ്ട് വിജയിക്കാനും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, ഇന്നലകളിൽ ഞങ്ങളുടെ കൂടെ റമദാനുകളിൽ നോമ്പ് നോറ്റവർ, നിസ്കരിച്ചവർ, മതപ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചവർ, ഞങ്ങളോടൊത്ത് ചിരിച്ചും കളിച്ചും നോമ്പ് തുറന്നും ജീവിച്ചവർ ഇന്ന് പലരുമില്ല. അവരൊക്കെ മരിച്ചു മണ്ണിനടിയിലാണ്. അവർക്ക് നിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണമല്ലോ. അവരെയും ഞങ്ങളെയും നാളെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ നീ സമ്മേളിപ്പിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഒരുപാട് ആമുഖം പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട സമയമാണ്, സന്ദർഭമാണ് സമാഗതമായിട്ടുള്ളത്. റമദാൻ വന്നു, മൂന്നിൽ രണ്ടിലേറെ കഴിഞ്ഞു, അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തായാൽ ഹദീസുകളിൽ കാണാം കൃത്യമായി പറയുന്നുണ്ട്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു ഫീ ഖബാ, അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രത്യേകം മഹാനവരകളുടെ ടെൻഡിനകത്ത് വീട്ടിനകത്ത് പ്രത്യേകം ഇരിക്കും. പ്രാർത്ഥനകളിൽ കഴിഞ്ഞുകൂടും. ആരോടും സംസാരിക്കാതെ, മറ്റാരെയും സംസാരിക്കാൻ അനുവദിക്കാതെ അള്ളാഹുവുമായുള്ള സംഭാഷണത്തിലും റബ്ബുമായുള്ള മുനാജാത്തിലുമായി ഇത്തികാഫിരിക്കുമായിരുന്നു നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ പിന്നെ റസൂലിൻ്റെ സമീപനം ഒന്നുകൂടി കച്ച കെട്ടി ഇറങ്ങിയതുപോലെ. ഹദീസ് പറയുന്നുണ്ടല്ലോ, യശുദ്ദു മിസ്റഹു റസൂലുള്ളാഹി, അരക്കെട്ട് മുറുക്കി അല്പസമയം പോലും നഷ്ടപ്പെടുത്തണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ഒഴിഞ്ഞിരിക്കുമായിരുന്നു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പരിപാപനമായ പുണ്യമാക്കപ്പെട്ട ഒരു രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന റമദാൻ വിട പറയാൻ പോകുന്ന അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നമുക്കൊരിക്കലും ഈ സമയം നഷ്ടപ്പെട്ടുകൂടാ. ഈ സമയം നഷ്ടപ്പെടുത്തിയവർ മഹാ അധഭാഗ്യരാകുമെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നകന്നു പോകട്ടെ എന്ന് ജിബിരിൽ ദുആ ചെയ്തപ്പോൾ ആമീൻ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, മറ്റുള്ള മുൻകാലക്കാരായ സമുദായങ്ങളുമായി അപേക്ഷിച്ച് ആയുസ്സും ആരോഗ്യവും എല്ലാം ചുരുങ്ങിയ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് മാ ബൈന സിത്തീന ഇല സബഈൻ, 60-ഉം 70-ഉം ഇടയിലാണ് എന്ന് നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുൻകാല സമൂഹങ്ങളെ പരിശോധിക്കുമ്പോൾ ഏറെക്കാലം ജീവിച്ചവർ 300-400 വർഷമല്ല, അതിനപ്പുറം. പ്രവാചകനാകുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് ഫലബിഥ ഫീ ഖൗമിഹി അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരും മുമ്പ്, ലോകത്ത് കടന്നു വന്ന പ്രവാചകരാകുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവരുടെ സമൂഹത്തിൽ 1000 വർഷം കഴിഞ്ഞുകൂടി ഇല്ലാ ഖംസീന ആമ, 50 വർഷമടികെ 950 വർഷം സമൂഹത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ട് തന്നെ കടന്നുകൂടി എന്നാണ്. നൂഹ് നബിയുടെ വയസ്സിനെ കുറിച്ച് പറയുന്നിടത്ത് 1200 വർഷം എന്നൊക്കെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എത്ര തലമുറകൾക്ക് ജീവിക്കാനുള്ള സമയമായി. ആയുസ് മാത്രമല്ല, ആരോഗ്യവും ശരീരവണ്ണവും എല്ലാം അങ്ങനെയായിരുന്നു. ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ, തടിയുടെ വിഷയത്തിൽ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അദാബിന് വിധേയമായി കിടന്നിക്കുന്ന ചത്തുകിടക്കുന്ന ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവർ മരിച്ചു കിടക്കുന്ന രംഗം കണ്ടാൽ മുറിച്ചിട്ടിരിക്കുന്ന ഈന്തപ്പനയുടെ തടികളെ പോലെയുണ്ടവർ, ഈത്തപ്പനയുടെ തടി പോലെ തടിമാടന്മാരായ, കാണാൻ വലിയ ആകാരവും വലിപ്പവുമുള്ള ആളുകൾ. പിന്നെയും റബ്ബ് താല പറയുന്നുണ്ട് മറ്റൊരിക്കൽ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ, സത്യനിഷേധികൾ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരെ ശക്തമായി ഉറഞ്ഞു തുള്ളുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളെയൊന്നും അദാബിലാക്കൽ, നിങ്ങളെയൊക്കെ ശിക്ഷിക്കൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നുമല്ല. കാരണം ഗർവ് കാണിച്ചുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളെക്കാൾ വലിയ തടിമാടന്മാരായിരുന്ന, ശക്തിയുണ്ടായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന ആളുകൾ, വലിയ വലിയ കഴിവ് തെളിയിച്ച ആളുകൾ നിങ്ങൾക്ക് മുമ്പ് കടിഞ്ഞു പോയിട്ടുണ്ട്. കാനു അശദ്ദ മിൻഹും ഖുവതം വ ആസാറം ഫിൽ അർള്, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള, ഒരുപാട് സഹനശേഷിയുള്ള, ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകൾ മുമ്പ് കടിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഉമ്മത്ത് മുഹമ്മദാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൻ്റെ വിഷയത്തിലും മറ്റെല്ലാ നിലക്കും ഒരുപാട് കാലം ജീവിക്കുകയും അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ചെയ്യുകയും ചെയ്ത സമുദായങ്ങളായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നത്. എങ്കിൽ നമ്മുടെ ആയുസ്സോ കേവലം 60-ഉം 70-ഉം ഇടയിലാണ്. 60-ഉം 70-ഉം കഴിഞ്ഞു പോകുന്ന ആളുകൾ കുറവാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നോക്കുമ്പോൾ മുൻകാലക്കാരുമായി തുലനം ചെയ്യുമ്പോൾ
വളരെ കുറഞ്ഞ സമയം ജീവിക്കാൻ അനുവദിക്കപ്പെട്ട ഉമ്മത്താകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആയിരവും ആയിരത്തഞ്ഞൂറും അല്ലെങ്കിൽ അഞ്ഞൂറും മുന്നൂറുമൊക്കെ വർഷം ജീവിച്ച ആളുകളോട് കിടപിടിക്കാൻ ഉമ്മത്താകുന്ന നമുക്ക് നൽകിയ, റബ്ബ് നൽകിയ, അവൻ്റെ ഔദാര്യം കൊണ്ട് നൽകിയ പുണ്യമാക്കപ്പെട്ട സമയമാണ് ലൈലത്തുൽ ഖദർ എന്ന രാത്രി. ആലോചിച്ച് നോക്കൂ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ നാം തെരഞ്ഞെടുത്തിരിക്കുന്ന സമയം ലൈലത്തുൽ ഖദ്ർ എന്ന പുണ്യമായ രാത്രിയാണ്. ഒന്നുകിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ ഒന്നിച്ചിറക്കിയത് ഈ രാത്രിയിലാണ്. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ അവതരണാരംഭം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ജിബ്രീൽ മുഖാന്തരം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് തുടങ്ങിയത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്, ഖദറിന്റെ രാവിലാണ്. എന്താണ് ആ രാവിന്റെ പ്രത്യേകത? ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹറും, ആയിരം മാസങ്ങളെക്കാൾ പുണ്യകരമായ, ആയിരം മാസങ്ങളെക്കാൾ പവിത്രതയുള്ള രാത്രിയാണ്, ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറും. ആലോചിച്ച് നോക്കൂ, ആയിരം മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 83 വർഷവും 4 മാസവും 10 or 11 ദിവസവുമാണ്. 83 വർഷം അതിനേക്കാൾ കൂടുതലുള്ള 1000 മാസങ്ങൾ, അതിന് 1000 മാസത്തിൻ്റെ കൂലി ഉണ്ട് എന്നല്ലോ, 1000 മാസങ്ങളെക്കാൾ മിനിമം ഈ കൂലിയുണ്ട്. 83 വർഷം 4 മാസം 10 or 11 നാളുകൾ, ഒരു രാവ് കൊണ്ട് ഉമ്മത്തിന് നൽകുന്ന, അള്ളാഹു നൽകുന്ന കൂലി. 83 വർഷം ജീവിച്ചയാളുടെ പ്രതിഫലമെന്നല്ല, അതിനേക്കാൾ പുണ്യകരമെന്നല്ല, 1000 മാസങ്ങളെക്കാൾ കൂടുതൽ നിരന്തരമായി ആരാധനകൾ ചെയ്ത് കടന്നുകൂടിയ, ആരാധനയിലൂടെ മുന്നോട്ട് പോയ ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ നല്ലത്. ഒരാൾ 83 വർഷം ജീവിച്ചാൽ തന്നെ അയാൾക്ക് എന്തൊക്കെ പണികളുണ്ടാകും? 83 വർഷം ആരാധന ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. അയാൾക്ക് പ്രാഥമിക ആവശ്യങ്ങളുണ്ടാകും, തിന്നണം, കുടിക്കണം, ജോലിക്ക് പോകണം, കുടുംബസന്ധാരണ ഉണ്ട്, ഒരുപാട് കഴിഞ്ഞ് വളരെ തുച്ഛമായ സമയമല്ലേ ലഭിക്കൂ? എന്നാൽ 1000 മാസങ്ങളെക്കാൾ വലിയ സമയം അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി ചെലവഴിച്ചവന് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലം, ഉന്നതമായ സ്ഥാനം കരസ്ഥമാകുന്ന പുണ്യമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറും. ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹറും, 1000 മാസങ്ങളെക്കാൾ പുണ്യകരമാണ് ഖദറിൻ്റെ രാത്രി, നിർണയത്തിൻ്റെ രാത്രി. تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام سلام هي حتى مطلع الفجر. تنزل الملائكة ഈ രാത്രി മലായികത്തെ കിറാം ഇറങ്ങി വരും, വറൂഹ് റൂഹും വരും. പല അഭിപ്രായങ്ങൾ റൂഹിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. പ്രമുഖമായ അഭിപ്രായം ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പം മലക്കുകളും വരും, നേതാവാകുന്ന ജിബ്രീൽ അടക്കമാണ് വരിക. പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അള്ളാഹുവിൻ്റെ തിരു റസൂലിൻ്റെ റൂഹാണ് വർറൂഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പുണ്യാത്മാക്കൾക്കുള്ള ആത്മാക്കളാണ്, മഹാന്മാർക്കുള്ള ആത്മാക്കളാണ് ഈ രാത്രിയിൽ ഇറങ്ങി വരിക എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. വിശ്വാസികൾക്കുള്ള കുടുംബക്കാർക്കുള്ള ആത്മാക്കളാണ് എന്നും വ്യാഖ്യാനമുണ്ട്. തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ, ഈ രാത്രിയിൽ മലായികത്തെ കിറാം നേതാവടക്കം ജിബ്രീൽ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരു റൂഹും പുണ്യാത്മാക്കളും എല്ലാവരും സംഗമിക്കുന്ന ഈ രാത്രി. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്റും, അന്ന് പ്രഭാതോദയം വരെ, ഫജർ വെളിവാകും വരെ ശാന്തി തന്നെ, സമാധാനം തന്നെ. അന്ന് നേരം വെളുക്കുവോളം സമാധാനമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഈ രാവിൻ്റെ പുണ്യം. ഈ രാത്രിയെ ഒന്ന് ഹയാത്താക്കുന്നവർക്ക് റസൂറുള്ള അങ്ങനെയായിരുന്നു. അവസാനത്തെ പത്തായാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരക്കെട്ട് മുറുക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ അഹ്യൽ ലൈൽ രാത്രിയെ ജീവിപ്പിക്കും, രാത്രിയെ ഹയാത്താക്കും. വഅയ്ഖല അഹ്ലഹു, മാത്രമല്ല കുടുംബത്തെ ഉണർത്തുകയും ചെയ്യും. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞു കൂടണമെന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിൽ മനസ്സിലാക്കാൻ കഴിയും. മുമ്പാണെങ്കിൽ നമ്മളൊക്കെ ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി ഏത്തിക്കാഫിരുന്ന് അവിടെ ഹയാത്താക്കി എങ്ങനെ കഴിഞ്ഞുകൂടുമായിരുന്നു. ഇപ്പോഴോ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, ലോക്ക്ഡൗൺ ആണ്, കൊറോണ വൈറസിൻ്റെ വലിയ ഭീതിയിൽ ലോകം കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയത്ത് നമ്മളൊക്കെ ഈ പുണ്യമായ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധ റമദാൻ്റെ അവസാനത്തെ പത്തിൽ നമ്മളും നമ്മുടെ കുടുംബവും എഴുന്നേറ്റിരുന്ന് ഹയാത്താക്കി ദിക്റും ദുആയിലുമായി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയ ഹയാത്തും ഏത്തിക്കാഫുമൊക്കെ മനസ്സിൻ്റെ തേട്ടമായിരുന്നെങ്കിൽ മുഅ്മിനീങ്ങളെ, നമുക്കൊരിക്കലും ഈ റമദാനിലും പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയില്ല. അത് മനസ്സിൽ നിന്ന് ചെയ്ത കാര്യമാണെങ്കിൽ നമ്മളൊക്കെ കുടുംബത്തെ എല്ലാവരും വിളിച്ചുണർത്തി എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടിയിരുന്ന് ദുആ ചെയ്യുന്ന റബ്ബിനോട് സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്ന രംഗം, ഓരോ വിശ്വാസിയുടെ വീട്ടിൽ നിന്നും റബ്ബിനോടുള്ള പ്രാർത്ഥനയുടെ മന്ത്രോച്ചാരണങ്ങൾ ഉണരേണ്ട സമയമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ മുഖരിതമാകേണ്ട സമയമാണ്. മനസ്സിൻ്റെ വേദന റബ്ബിനോട്, അള്ളാഹുവിനോട് പറയേണ്ട സമയമാണ്. അത് പറഞ്ഞാൽ, റബ്ബിനോട് പറഞ്ഞാൽ ഉത്തരം നൽകുന്ന, ദുആക്ക് ഉത്തരം നൽകാൻ തയ്യാറായി നിൽക്കുന്ന റബ്ബ് നമ്മെ ഒരിക്കലും തള്ളുകയില്ല. ഈ മഹാമാരിയിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായും ഒരു മാറ്റമുണ്ടാകും, ഒരു മുക്തി ഉണ്ടാകും. അള്ളാഹു മുക്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഇത്തരം പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും നീ ബുദ്ധിമുട്ടിനാക്കല്ല അള്ളാഹ്. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കേവലം ഒരു വൈറസിൻ്റെ, ഒരു കൊറോണയുടെ പിടിയിൽ മാത്രമല്ല, ഭീതരമായ ഭീകരമായ സാഹചര്യം നമ്മുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. നിയമക്കുരുക്കുകൾ ഉണ്ടാക്കി, കരിനിയമങ്ങളുണ്ടാക്കി മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനും രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാനും വേണ്ടിയുള്ള കുലിശിതമായ ശ്രമങ്ങൾ നടക്കവേയാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ കൊറോണ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ മറന്നു പോകണ്ട, അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെന്നും ശത്രുക്കളുണ്ടാകും. ആ ശത്രുക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ചും അവർക്കുള്ള കുതന്ത്രങ്ങളിൽ നിന്ന് സലാമത്താകാൻ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട പുണ്യ ദിനരാത്രങ്ങളാണ്. ചോദിച്ചാൽ റബ്ബ് തരാൻ തയ്യാറായി നിൽക്കുന്ന പുണ്യരാവുകളാണ് നമുക്ക് സമാഗതമായിട്ടുള്ളത്. അള്ളാഹുവെ, പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അള്ളാഹ്. تنزل الملائكة والروح فيها بإذن ربهم من كل أمر എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സമ്മതവുമായി അന്ന് മലാഖമാരും ജിബ്രീലും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്റും, പ്രഭാതോദയം വരെ അന്ന് സമാധാനമായിരിക്കുമെന്ന്, ശാന്തിയായിരിക്കുമെന്ന് റസൂലുള്ള പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ രാവ് അവസാനിച്ച് പിറ്റേ ദിവസം ഫജ്ർ വെളിവാകുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വന്നിരിക്കുന്ന ജിബിരിയിലും ആലാഖമാരും പോവുകയാണ്. നേതാവാകുന്ന ജിബിരിയിൽ കൂട്ടുകാരെ മുഴുവനും വിളിക്കുകയാണ്, യാ മലായിക്കത്തി അർറഹീൽ, മലക്കുകളെ യാത്ര, പോകാൻ സമയമായിട്ടുണ്ട്, തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട്. ഫജ്ർ വെളിവാകാൻ പോവുകയാണ്, പോകാമെന്ന് പറയുമ്പോൾ മലായിക്കത്തി കിറാം, ബഹുമാനപ്പെട്ട ജിബിരിയിലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഉമ്മത്ത് മുഹമ്മദിനെ കൊണ്ട് റബ്ബ് താല ഈ രാത്രിയിൽ ചെയ്തത്? ജിബ്രീൽ പറയുന്ന മറുപടിയുണ്ട്, അല്ലാഹു തആല ഗഫറല്ലാഹു ലി ഉമ്മത്തി മുഹമ്മദിൻ, അല്ലാഹു തആല മുഹമ്മദ് നബിയുടെ സമുദായത്തിന് മുഴുവനും മാപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ കാരുണ്യവർഷമുണ്ടായിട്ടുണ്ട്. നാല് കൂട്ടം ആളുകളൊഴികെ, നാല് വിഭാഗം ആളുകളൊഴികെ അവർക്ക് അല്ലാഹുവിൻ്റെ ഈ പുണ്യമായ രാവ് കിട്ടിയിട്ടില്ല, റബ്ബിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും നേടാൻ അവർക്കായിട്ടില്ല, റബ്ബ് കൊടുക്കില്ല എന്ന് എത്ര ആത്മാർത്ഥമായി കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും റബ്ബ് കൊടുക്കാൻ തയ്യാറല്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ,
നമ്മുടെ സർവ അഹങ്കാരവും റബ്ബ് താല പത്തി മടക്കിച്ച് മാടത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. എത്ര വലിയ ശക്തികൾ, ലോകരാജ്യങ്ങൾ, സൈനിക ആധിപത്യം എല്ലാം ഉണ്ടായിട്ടും ലോകരാജ്യങ്ങൾ മുഴുവനും ഈ കൊറോണ എന്ന് പറയുന്ന ഈ വൈറസിൻ്റെ മുന്നിൽ പകച്ചു നിന്ന് അന്താളിച്ചു നിൽക്കുമ്പോൾ, അമേരിക്കയിൽ പോലും 80,000-ത്തിലധികം ആളുകൾ മരിച്ചു വീണിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, റബ്ബിന് ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ എത്ര വലിയ ഗർവുള്ളവരാണെങ്കിലും എത്ര വലിയ പവറുള്ളവരാണെങ്കിലും ആ പവറൊക്കെ റബ്ബ് നൽകുന്ന പവറാണ്, റബ്ബ് നൽകുന്ന കഴിവാണ്. യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും മൻ തൗഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർദ് ഫംഫുദു ലാ തൗഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ജിന്ന് വർഗമേ, മനുഷ്യ വർഗമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പാളികളെ വിട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഒന്ന് പോകൂ. ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ, അല്ലാ തന്ന കഴിവ് കൊണ്ടല്ലാതെ ഒന്നിനും നിങ്ങൾക്ക് സാധ്യമല്ല, ഒക്കെ റബ്ബ് നൽകുന്ന കഴിവാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ, വലിയവനാണെന്ന് ഭാവിക്കാൻ ഒരു വഴിയില്ല. ഏത് സമയവും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന മരണത്തിന് കീഴടങ്ങേണ്ടവർ. എത്ര ആളുകളാണ് കൊറോണ പോസിറ്റീവായിട്ട് മരിച്ചു പോയത്? എത്ര ആളുകൾ മരിച്ചു? വലിയ വലിയ കഴിവുള്ളവർ, അധികാരങ്ങളുണ്ടായിരുന്നവർ, സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നവർ മരണത്തിന് കീഴടങ്ങി കൊറോണ എന്ന് പറയും നിസ്സാര വൈറസിൻ്റെ പേരിൽ. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം വെടിഞ്ഞ് മനസ്സിൻ്റെ മലീമസമായ അവസ്ഥയെ സംശുദ്ധമാക്കി തെളിഞ്ഞ വിശാല മനസ്സിൻ്റെ ഉടമകളായി ഈ വിശുദ്ധമാക്കപ്പെട്ട രാത്രികളിൽ പകലുകൾ കടന്നു കഴിഞ്ഞുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റബ്ബ് നമുക്ക് നൽകും ആ പുണ്യരാവിനെ. നാല് കൂട്ടം ആളുകൾക്ക് റബ്ബ് താല ഈ രാവിൻ്റെ പുണ്യം കൊടുത്തില്ല എന്ന് ജിബ്രീൽ പറയുമ്പോൾ മലായിക്കത്തെ കിറാം ചോദിക്കുകയാണ്, ആരാണവർ, ആരാണ് ആ നാല് വിഭാഗം? ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്ന് മുദമ്മിനുൽ ഖംറ്, മദ്യപാനശീലം ഒഴിവാക്കാത്തവൻ, മദ്യപാനം ശീലമാക്കി അതൊഴിവാക്കാത്തവൻ. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, ഒന്ന് പറഞ്ഞു മദ്യപാനം ജീവിതത്തിൽ ശീലമാക്കിയവർ, പരിശുദ്ധ റമദാന് വന്നപ്പോൾ താൽക്കാലികമായി ലീവ് കൊടുത്തതാണ്, പിന്നെയും തുടരണം, കമ്പനി ആയാൽ ആകും, ഇനിയും കുടിക്കും എന്ന നീയത്താണെങ്കിൽ എന്ന കരുത്താണെങ്കിൽ അവർക്ക് റബ്ബ് സുബ്ഹാനഹു വതആല റമദാനിൽ നന്നായതുകൊണ്ട് മാത്രം ഈ രാവിൻ്റെ പുണ്യം കൊടുക്കാൻ തയ്യാറല്ല. രണ്ടാമത് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ പറയുകയാണ്, വഅഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണ കേട് കാണിച്ചവൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തേത് കുടുംബബന്ധം മുറിച്ചു മാറ്റിയവൻ, കുടുംബവുമായി പിണങ്ങി നിൽക്കുന്നവൻ, ഉമ്മയോടും ഉപ്പയോടും മനസ്സിൻ്റെ കേട് കാണിച്ചവൻ. അവനൊക്കെ എത്ര എത്തിക്കാതിരുന്നാലും റബ്ബിനോട് ദുആ ചെയ്താലും ഈ രാത്രി മുഴുവൻ ഹയാത്താക്കിയാലും ഒരുപക്ഷെ അവൻ ആ രാത്രിയുമായി സന്ധിച്ചാലും ആ രാത്രിയുടെ പുണ്യം കൊടുക്കില്ല, മഹത്വം കൊടുക്കില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് പറഞ്ഞു, മനസ്സിൽ മറ്റുള്ളവരോട് വിദ്വേഷവും കാപട്യവുമായി നടക്കുന്ന ആളുകൾ, മറ്റുള്ളവരുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ നാല് കൂട്ടം ആളുകളല്ലാത്ത എല്ലാവർക്കും റബ്ബ് താല അവൻ്റെ റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്, മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട് എന്ന് നേതാവാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മലായിക്കത്തെ കിറാമിനോട് അനുയായികളോട് പറയുമെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനു എന്ന് നന്നാക്കി കണ്ടോ, ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അള്ളാഹുമായുള്ള ബന്ധത്തെക്കാൾ വൻ പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബം, മാതാപിതാക്കൾ, മറ്റുള്ള വിശ്വാസികൾ, ആളുകൾ. നമ്മളെ സ്വയം നശിപ്പിക്കുന്ന മദ്യം പോലുള്ള ഏർപ്പാട് ഇതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ അവസാനിപ്പിച്ച് നല്ലവരാകാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഈ പുണ്യമാക്കപ്പെട്ട റമദാനിനെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക എന്നാണ് ഈ പുണ്യമായ രാത്രിയെന്ന് മഹാന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 40-ലധികം അഭിപ്രായങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കാണാം. അതുകൊണ്ടാണ് ഇന്ന രാത്രിയാണ് എന്ന് കൃത്യമായി ഉറപ്പിച്ച് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ പറയാത്തത്. പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറഞ്ഞത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രി വർഷത്തിലേതോ രാത്രിയാണ്, അത് റമദാനിൽ തന്നെ ആവണമെന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം റമദാനിൽ ഏതോ രാത്രിയാണ്, 1 മുതൽ 30 വരെ ഏത് രാത്രിയുമാവാം എന്ന് പറഞ്ഞവരുണ്ട്. മൂന്നാമത്തെ അഭിപ്രായമാണ്
അവസാനത്തെ പത്തിലാണ് എന്ന് ഹദീസുകളെ കൊണ്ട് മനസ്സിലാകുന്നത്, അവസാനത്തെ പത്തിലാണ് എന്നാണ്. മറ്റു ചിലർ പറഞ്ഞു അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റയിട്ട രാവുകളിലാണ് എന്ന്. മറ്റു ചില ഹദീസുകളിലുണ്ട് 21 രാവിലാണ്, അല്ല 27 രാവിലാണ്, 25 29 തുടങ്ങി ഒറ്റയിട്ട രാവുകളെക്കുറിച്ച് പല ഹദീസുകളും വന്നിരിക്കുമ്പോൾ അവസാനമായി ചില ആളുകൾ പറഞ്ഞു ലൈലത്തുൽ ഖദറെന്ന ഈ പുണ്യമായ രാത്രി റമദാൻ ശരീഫിൻ്റെ അവസാനത്തെ രാത്രിയായിരിക്കും. റമദാൻ വിട പറയുന്ന അവസാനത്തെ രാവെന്നോ അന്നായിരിക്കും ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. കാരണം ജോലിയെടുത്താൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന അവസാന സമയമാണല്ലോ. ആ ഒരു മാസം നോമ്പെടുത്ത ആളുകൾക്ക് റബ്ബ് തആല റമദാൻ വിട പറഞ്ഞു പോകുന്ന സമയത്താണ് ഈ പുണ്യപ്പെട്ട രാത്രിയെ സമ്മാനിച്ചുകൊണ്ട് പോവുക എന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പ്രബലാഭിപ്രായ പ്രകാരം അവസാനത്തെ പത്തിലെ രാത്രികളിലാണ് എന്ന് വരുമ്പോൾ ഈ അവസാനത്തെ പത്തിനെ സജീവമാക്കാൻ, ഹയാത്താക്കാൻ, അമലുകളെ കൊണ്ട് നമ്മൾ സമ്പന്നമാക്കാൻ, നമ്മൾ ഉറങ്ങാതെ റബ്ബ് തആല നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന, ഇറക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പുണ്യരാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയാൻ എനിക്കും നിങ്ങൾക്കും ആവണം. ഈ അവസാനത്തെ പത്തിൽ നമ്മൾ ഉറക്കമൊഴിച്ചിട്ട് കാത്തിരിക്കണം. അതിന് കുടുംബത്തെ വേണ്ടപ്പെട്ടവരെ നമ്മൾ താല്പര്യപ്പെടുത്തണം. മാത്രമല്ല ആ രാത്രി ലഭിച്ച ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഈ രാത്രിയെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവരുടെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. റമദാനിന് മുമ്പും ശേഷവുമുള്ള ജീവിതം തമ്മിൽ നന്നായി ജീവിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ അവന് പരിശുദ്ധ റമദാൻ ഫലപ്രദമായിട്ടുണ്ട്, ലൈലത്തുൽ ഖദ്ർ എന്ന പുണ്യരാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല മഹാന്മാർ പറഞ്ഞു ഈ പുണ്യമായ രാത്രിയിൽ ലാ യത്റുഖു ജിബ്രീൽ വഹദൻ മിനന്നാസ് ഇല്ലാ സഫഹഹു. ഈ രാത്രിയിൽ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ആര് കഴിഞ്ഞുകൂടുന്നവോ അവരെയെല്ലാം ജിബ്രീൽ മുസാഫാത്ത് ചെയ്യും, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും, കൈപിടിച്ചു കുലുക്കും, മുസാഫാത്ത് ചെയ്യും. ജിബ്രീലിന്റെ മുസാഫാത്ത് എനിക്ക് കരസ്ഥമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല അടയാളമുണ്ടോ? മഹാന്മാർ പറഞ്ഞു അതെ, ഇദഖശഅറ ജിൽദുഹു വറഖ ഖൽബുഹു വദമഅത് ഐനാ ഫഹുവ മിൻ മുസാഫഹത്തി ജിബ്രീൽ. അവനിക്ക് ആ രാത്രി അവനിങ്ങനെ സുജൂദിലോ പ്രാർത്ഥനയിലോ കഴിഞ്ഞുകൂടുന്ന സമയത്ത് എന്തോ ഒരു കുളിർമ, ഒരു ഒരു അവൻ്റെ തൊലികൾക്ക് എന്തോന്നില്ലാത്ത, ശരീരത്തിൽ എന്തോന്നില്ലാത്ത ഒരു വിറയൽ, രോമം എടുത്തു പിടിക്കുന്ന പറയല്ലോ, അങ്ങനെ വന്നു. വറക്ക കൽബുഹു, അവൻ്റെ ഹൃദയം ലോലമായി, ആരോടും ദേഷ്യമില്ല, പിന്നെ സോഫ്റ്റായി ആൾ, വളരെ നല്ല സ്വഭാവക്കാരനായി. വദമഅത് ഐനാ, അവൻ്റെ രണ്ട് കണങ്ങൾ സജലം, രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചു, അവൻ്റെ കണ്ണുകൾ സജലമായി, അവൻ്റെ കണ്ണുനീര് വന്നുപോയി. ഫഹുവ മിൻ മുസാഫഹത്ത് ജിബ്രീൽ, അതിൻ്റെ അർത്ഥം ജിബ്രീലിൻ്റെ മുസാഫത്ത് അവനക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. ഇത്ര വലിയ പുണ്യമുള്ള റബ്ബ് സമ്മാനിച്ചിരിക്കുന്ന ഈ രാത്രിയെ പ്രാപിക്കാനും അതിനുവേണ്ടി കാത്തിരിക്കാനും അങ്ങനെ കുടുംബത്തോടൊപ്പം ഇതിനു വേണ്ടി കാത്തിരുന്ന് ആ രാത്രിയെ പ്രാപിച്ച് നാളെ വിജയിക്കുന്ന ആളുകളിൽ, കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രത്യേകിച്ച് ദുആ ചെയ്യാനും, അള്ളാഹുവേ ഞങ്ങളുടെ നീ കബൂ ദുആകളെ നീ കബൂലാക്കണം. റഹ്മാനെ, ഞങ്ങൾ ചെയ്ത അമലുകൾ, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും നീ തള്ളിക്കളയില്ല റഹ്മാനെ. അർഹമായ സവാബ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നൽകണം. അള്ളാഹ്, പടച്ചവനെ, ഞങ്ങൾ മഹാപാപികളാണ്, ധിക്കാരികളാണ് റബ്ബേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഇത്തരം മഹാമാരികളൊക്കെ. അല്ലാഹ്, ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചെയ്യുകയാണ്, നിന്നിലേക്ക് പശ്ചാത്തപിക്കുകയാണ്. ഞങ്ങളുടെ തൗബകളെ നീ സ്വീകരിക്കണം റഹ്മാനെ, ദുആകളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മനസ്സുകളെ കബൂൾ ചെയ്ത് തൗബകളെ സ്വീകരിച്ച് റബ്ബേ, ഇനിയും ഒരു പാപമില്ലാത്തവനെ പോലെ നല്ല പോലെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം. അല്ലാഹ്, നീ അനുഗ്രഹങ്ങൾ തന്നപ്പോൾ, നിന്റെ നിഅമത്തുകൾ ലഭിച്ചപ്പോൾ ഞങ്ങൾ നിന്നെ മറന്നവരാണ്. ഞങ്ങളെ ശിക്ഷിക്കല്ല റബ്ബേ, അദാബിൽ പെടുത്തല്ല റബ്ബേ,
സമ്പത്ത് കുന്നുകൂടിയപ്പോൾ എങ്ങനെ കളിക്കണം, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. ആരോഗ്യമുണ്ടായപ്പോൾ, സൗന്ദര്യമുണ്ടായപ്പോൾ എങ്ങനെ അതിനെ ചെലവഴിക്കണമെന്ന് ചിന്തിക്കാതെ പല വേണ്ടാത്തരങ്ങളും ചെയ്തു കൂട്ടിയവരാണ്. ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാഹ്. റമദാൻ കിട്ടിയിട്ട് മഗ്ഫിറത്ത് കിട്ടാത്തവർ എൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ റസൂറുള്ളാഹി അമീൻ പറഞ്ഞല്ലോ, യാ അല്ലാഹ്, അത്തരം ഹതഭാഗ്യരാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ. നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും അതുവഴി തഖുമ്മിനന്നാർ കരസ്ഥമാകുന്ന ആളുകളിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്. ഞങ്ങൾക്കുള്ള ദുആകളെ സ്വീകരിക്കണം അല്ലാഹ്. ഈ സദദ്യവുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾ, ഇത് ശ്രവിക്കുന്നവർ ആമീൻ പറയുന്നവർ, പിന്നെയും കേൾക്കുന്നവർ ആമീൻ പറയുന്നവർ, ഒന്ന് നീ തള്ളിക്കളയല്ല റഹ്മാനെ. ബി അൻവായി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.